സ്മൃതി എന്ന ഈ പംക്തിയിൽ ചലച്ചിത്ര പ്രവർത്തകരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വരുമ്പോഴൊക്കെ ശരാശരി ആഴ്ചയിലൊരു 10-15 ഫോൺ കോളുകൾ എന്നെ തേടിയെത്താറുണ്ട്. എന്തുകൊണ്ടാണ് ജയനെക്കുറിച്ചുള്ള പരാമർശം ഒരാഴ്ചത്തെ ഈ പംക്തിയുടെ ഭാഗമാക്കാത്തത് എന്ന് ആരാഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് ഒഴിവാക്കാൻ യാതൊരു കാരണങ്ങളും മുമ്പിലുണ്ടായിരുന്നില്ല. ഇതിൻ്റെ സ്വാഭാവികമായ ഒരു പ്രവാഹത്തിൽ ജയന് വേണ്ടിയുള്ള ഇടം സ്വാഭാവികമായി തന്നെ അടചേർന്നത് ഇപ്പോൾ എന്ന് മാത്രമാണ് അതിനുള്ള മറുപടി. പ്രത്യേകിച്ചും ജയൻ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരു ചങ്ങാതിയാണ്. എൻ്റെയും അദ്ദേഹത്തിൻ്റെയും ചലച്ചിത്ര പ്രവേശനങ്ങൾ തമ്മിൽ വലിയ ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിലെ എഴുത്തുകാരൻ്റെ വളർച്ചയെ വളരെ ആഹ്ലാദപൂർവ്വം നോക്കിക്കാണുകയും എങ്ങനെയാണ് തനിക്കതിൽ പ്രോത്സാഹനം നൽകാൻ കഴിയുക എന്നോർത്ത് ഉഴറുകയും ചെയ്തിരുന്നൊരു മനസ്സിനുടമയായിരുന്നു അദ്ദേഹം. സിനിമയ്ക്ക് പുറത്തും ഒന്നോ രണ്ടോ ചിത്രങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ സഹകരിച്ചിട്ടുള്ളത്. പക്ഷേ സിനിമയ്ക്ക് പുറത്തും ഒരുപാട് സൗഹൃദം മറ്റു പലരോടും എന്ന പോലെ അദ്ദേഹം എന്നോടും പുലർത്തിയിട്ടുണ്ട്. സിനിമയിൽ അദ്ദേഹവും ഞാനും സമാന്തര വൃത്തധാരകളിലൂടെ മുന്നോട്ട് കുതിക്കുമ്പോഴും സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയുമായ ഒരു സാഹോദര്യ സ്പർശം എന്നോടുള്ള എല്ലാ ഇടപഴകലിലും അദ്ദേഹം ആദ്യവസാനം പുലർത്തിപ്പോന്നിട്ടുണ്ട്. അതൊരു പക്ഷേ കൊച്ചിയിലുള്ള അദ്ദേഹത്തിൻ്റെ നാളുകളിൽ വെച്ച് തന്നെ ഞങ്ങൾക്കിടയിലുള്ള പരസ്പര ആഭിമുഖ്യവും താല്പര്യവും സൗഹൃദവും വളർന്നു വന്നിരുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാകാം. ഏതായാലും എന്നും സൗഹൃദത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഒരു സ്നേഹ പ്രകാശം പരത്തുന്ന വിധമായിരുന്നു അദ്ദേഹത്തിൻ്റെ സാമീപ്യവും സാന്നിധ്യവും ഞാൻ അനുഭവിച്ചു പോന്നിട്ടുള്ളത്. എൻ്റെ അനുഭവം തന്നെയാണ് ഒരുപാട് പേർക്ക് പറയാനുണ്ടാവുക. മറ്റു ചിലർക്ക് അദ്ദേഹത്തോട് അല്പം അസൂയ കലർന്ന അവജ്ഞയുണ്ടായിരുന്നു. കാരണം അവരാരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഒരു ഉരുക്ക് കായ ബലമുള്ള കരുത്തനായ ഒരു പോരാട്ട വീരൻ എന്ന രീതിയിൽ സിനിമയിൽ കടന്നു വന്ന് ആ നിലയിലൂടെ മാത്രം കടന്നു പോകും എന്ന് കരുതിയിരുന്ന ഒരാൾ പെട്ടെന്ന് മലയാള സിനിമയിലെ ഇതര നായക നടന്മാരെ എല്ലാം നിഷ്പ്രഭരാക്കിക്കൊണ്ട് അവരെക്കാൾ കൂടുതൽ ജനസ്വീകാര്യത പിടിച്ചു പറ്റുകയും ഏതാണ്ട് ഭ്രാന്തമായ ഒരു ലഹരി പോലെ പ്രേക്ഷക ലക്ഷങ്ങൾക്കിടയിൽ ഈ മനുഷ്യനോടുള്ള ആരാധന ജ്വലിച്ചുയരുകയും ചെയ്യുക. ജയൻ്റെ ചലച്ചിത്ര പ്രത്യക്ഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മുഷ്ടി മാത്രം സ്ക്രീനിൽ വന്നാൽ, അദ്ദേഹത്തിൻ്റെ വാച്ചിൻ്റെ ആ ഡയല് മാത്രം സ്ക്രീനിൽ തെളിഞ്ഞാൽ, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നടത്തയുടെ ഒരു നിഴൽപ്പാടെങ്കിലും സ്ക്രീനിൽ കണ്ടാൽ അതിൽ ഉത്തേജിതരായി ഹർഷാരവം മുഴക്കിക്കൊണ്ട് കൈയടിക്കുന്ന വിധത്തിലുള്ള അന്ധമായ ആരാധനയിലേക്ക് വരെ ആ ജനപ്രീതി ഉയർന്നു വന്നപ്പോൾ അത് പലർക്കും അലോസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാകാം. ഏതാണ്ടൊരു ഒരു വർഷം മുമ്പ് യുവതലമുറയിലെ ശ്രദ്ധേയനായ സംവിധായകൻ ആഷിക് അബു എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വലിയ ഒരാഗ്രഹമാണ് ഒരു ബയോ എപ്പിക് ധാരയിൽ ഒരു സിനിമ തയ്യാറാക്കണം എന്നുള്ളത്. ജയൻ്റെ ജീവിതകഥ ഒരു ബയോ എപ്പിക്കായി മലയാള സിനിമയിൽ എക്കാലവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമയായി തനിക്ക് സംവിധാനം ചെയ്ത് അവതരിപ്പിക്കണമെന്ന് ആഷിക് അബുവിനെ പോലെ സ്വർഗതനായ ഒരു ചലച്ചിത്ര സംവിധായകനെ തോന്നണമെങ്കിൽ അത്രത്തോളം ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ ആ കഥാപാത്രം ആ നടൻ ഒരു സ്വാധീനമായി പെയ്തിറങ്ങി എന്നുള്ളതിനേക്കാൾ ഏറെ അടിവരയിട്ട് ഞാനതിൽ കാണുന്ന പ്രാമുഖ്യം പ്രസക്തി എന്ന് പറയുന്നത് അങ്ങനെ കടന്നു വന്ന് പെട്ടെന്ന് ചുറ്റുപാടും മുഴുവൻ പ്രസരിക്കുന്ന ദീപ സാന്നിധ്യമായി പടർന്ന് പന്തലിച്ച ശേഷം ഒരു നിമിഷാർത്ഥത്തിൽ വിധിയുടെ ഒരു ക്രൂരത കാണിച്ച കുസൃതിയുടെ പേരിൽ, അതും തൻ്റെ അഭിനയ പ്രകാശനത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു വലിയ ചങ്കൂറ്റത്തിൻ്റെ ഇടസന്ധിയിൽ വെച്ച് ആ ജീവൻ പൊലിഞ്ഞു പോവുകയും പൊലിഞ്ഞു പോയ ശേഷവും അന്ന് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ അഭിനയ സാന്നിധ്യത്തിൽ അഭിരമിക്കുകയും ചെയ്തിരുന്നവരുടെ മനസ്സിൽ ലഹരിയുടെ ഒരു തരകം ഇന്നും അവശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു. ആ ഒരു സാഗയെ അതേപടി തന്നെ ഒരു ചലച്ചിത്രമായി അവതരിപ്പിക്കാൻ കഴിയുമ്പോൾ, ഒരു വ്യക്തിയുടെ രേഖാചിത്രം സംഭവ വികാസങ്ങളിലൂടെ അതിൻ്റെ ഉൾപ്പിരിവുകളിലൂടെ അതിലൂടെ പ്രത്യക്ഷമാകാവുന്ന ജീവിത വിചാരണയുടെ നിവേശങ്ങളിലൂടെ സാക്ഷാത്കരിക്കുവാനുള്ള ഒരു ചലച്ചിത്രകാരൻ്റെ അഭിവാഞ്ചിയായിട്ടാണ് ഞാനതിനെ കണ്ടിട്ടുള്ളത്, കാണാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. കൊല്ലം തേവള്ളിയിൽ കൊട്ടാരം വീട്ടിൽ മാധവൻ പിള്ളയുടെയും ഭാരതിയമ്മയുടെയും മകനായി ജനിച്ച കൃഷ്ണൻ, കൃഷ്ണൻ നായർ, അദ്ദേഹത്തിന് കൊല്ലത്തെ ഗവൺമെൻറ് സ്കൂളിൽ 10-ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം നടത്തുവാനുള്ള സാഹചര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ.
ജീവിതം തേടിയുള്ള യാത്രക്കിടയിൽ അദ്ദേഹം വന്നുപെടുന്നത് ഇന്ത്യൻ നേവിയിലാണ്. ദീർഘകാലം അദ്ദേഹം നേവിയിൽ സേവനമനുഷ്ഠിച്ചു. ഒരു പെറ്റി ഓഫീസറായിട്ടാണ് സേവനം മതിയാക്കി പോരുന്നത്. നേവിയിലെ സേവന കാലഘട്ടത്തിലും കലാപരമായ അഭിവാഞ്ച മനസ്സിൽ തകട്ടി നിന്നിരുന്നത് കൊണ്ട് അവിടെ സാധ്യമായ കലാപരിപാടികളിൽ സഹകരിച്ചുകൊണ്ട് ചെറിയ നാടകങ്ങളിലെ ചെറിയ വേഷങ്ങൾ അഭിനയിക്കുക എന്ന ഒരു ഔത്സുഖ്യം അദ്ദേഹം കാണിച്ചു പോന്നിരുന്നു. തിരികെ വന്ന ശേഷം കുറച്ച് നാൾ എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കാനാവാത്തൊരവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു 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 സന്ദേഹിച്ച് നിന്ന നാളുകളെക്കുറിച്ച് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ടായിരുന്നു. ചെറിയ ചെറിയ ബിസിനസ്സുകളിൽ ഏർപ്പെട്ട് കൊച്ചി നഗരത്തിൽ ശാഖകളും താല്പര്യങ്ങളുമുള്ള വലിയ ബിസിനസ് ധാരകളുടെ പ്രാതിനിധ്യ ചുമതലയേറ്റ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്തുള്ള കൊച്ചിൻ ടൂറിസ്റ്റ് ഹോമിലെ ഒരു സിംഗിൾ റൂമിൽ സ്ഥിരമായി താമസിച്ച് ഒഴിവ് വേളകളിൽ മുഴുവൻ എം ജി റോഡിലെ ജോസ് പ്രദേശ് ജംഗ്ഷനിലുള്ള സൂപ്പർ ബസാർ എന്ന് അക്കാലത്ത് പേരിട്ട് വിളിച്ചിരുന്ന, ഇപ്പോൾ വേണമെങ്കിൽ ഒരു നിര ഷോപ്പുകൾ എന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്ന ഒരിടത്ത് സിൽക്കോൺ ഹംസ എന്ന പേരുള്ള ഒരു വ്യക്തിയുടെ കടയുടെ മുമ്പിൽ ഒരു സ്റ്റൂളിൽ ഒരു എപ്പോൾ നോക്കിയാലും കാണാവുന്ന പരിചിത മുഖമായി ഈ ചെറുപ്പക്കാരനെ, അങ്ങനെയാണ് ഞാൻ ഈ ചെറുപ്പക്കാരനെ ആദ്യം കാണുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് പലപ്പോഴും കടന്നു വരുമായിരുന്നത് കാർട്ടൂണിസ്റ്റ് തോമസാണ്. ഈ സിൽക്കോൺ ഹംസയുടെ കടയുടെ തൊട്ടടുത്തുള്ള കട നടത്തിയിരുന്നത് ജോസ് പ്രകാശാണ്. അദ്ദേഹം സിനിമയിൽ വളരെ തിരക്കുള്ളായിരുന്ന നാളുകളിലും അദ്ദേഹത്തിൻ്റെ നാടക ട്രൂപ്പ് നടത്തിയിരുന്നു. ആ നാടക ട്രൂപ്പ് സിനിമാ നടൻ എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിതമാണ് ഈ ചെറുപ്പക്കാരൻ്റെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് കടന്നു വരുന്നതിന് നിമിത്തമായത്. അതോടൊപ്പം തന്നെ ജോസ് പ്രകാശിൻ്റെ മൂത്ത മകനായ പിന്നീട് ചലച്ചിത്ര നിർമ്മാതാവായിരുന്ന രാജൻ ജോസഫുമായി ഉണ്ടായിരുന്ന സൗഹൃദവും, അങ്ങനെ ഈ സൗഹൃദത്തിൻ്റെ ഒരു തണൽ കൂടി കൈപിടിച്ച് ആനയിച്ചു കൊണ്ടാണ് തൻ്റെ ഈ ഒഴിവുകാലങ്ങളിലെല്ലാം ചലച്ചിത്ര രംഗത്തൊരു അഭിനേതാവായി കടന്നു വരാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിപ്പോന്നത്. 1972 എൻ്റെ ഓർമ്മ. ഉദയ നിർമ്മിച്ച പോസ്റ്റ്മാനെ കാണാനില്ല എന്ന് പറയുന്ന ചലച്ചിത്രത്തിൽ ഒരു ചെറിയ വേഷത്തിൽ അദ്ദേഹം കടന്നു വരികയുണ്ടായി. പിന്നീട് ജോസ് പ്രകാശ് നായകവേഷത്തിൽ അഭിനയിച്ച, ജോസ് പ്രകാശിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതിമാരിലൊരാളായിരുന്ന ജെ സി, നാടകക്കാരനും ചലച്ചിത്ര നടനും എഴുത്തുകാരനുമെല്ലാമായിരുന്ന ജെ സി ആദ്യമായി സംവിധാനം ചെയ്ത, ജോസ് പ്രകാശിന് കൂടി പങ്കാളിത്തമുണ്ടായിരുന്ന ശാപമോക്ഷം എന്ന കാർട്ടൂണിസ്റ്റ് തോമസിൻ്റെ എല്ലാം ഉത്സാഹത്തിൽ നിർമ്മിക്കപ്പെട്ട ചിത്രത്തിൽ ഒരു ഗാനരംഗത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇദ്ദേഹം തൻ്റെ തെര സാന്നിധ്യത്തെ ജനസമക്ഷം ശ്രദ്ധിക്കപ്പെടാവുന്ന രീതിയിൽ ആദ്യമായി നിവേശിക്കുന്നത്. ആ ചിത്രം തൊട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൃഷ്ണനായർ എന്ന പേരിന് പകരം ജയൻ എന്ന പേര് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഏതാനും വർഷങ്ങൾ കൂടി ചെറിയ വേഷങ്ങളിലും കടുത്ത വില്ലനി കാഴ്ചവെക്കാനുള്ള നീച കഥാപാത്രങ്ങളുടെ വേഷങ്ങളിലുമായി അദ്ദേഹം പരിമിതപ്പെട്ട് നിന്നുവെങ്കിലും സൗമ്യമായ അഭിജാതമായ പെരുമാറ്റം കൊണ്ടും യാതൊരു വിധത്തിലുള്ള നിർബന്ധ ശാഠ്യങ്ങളില്ലാതെയും ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന ഒരു നടൻ എന്ന സൽപ്പേര് അദ്ദേഹം നേടിയെടുക്കുകയും അങ്ങനെ നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും പ്രത്യേക വാത്സല്യത്തിന് പാത്രീഭൂതനാവുകയും അതിലൂടെ അഭിനേതാവെന്ന നിലയിലുള്ള ജയൻ്റെ ഗ്രാഫ് മെല്ലെ മെല്ലെ കുതിച്ചുയരുകയുമാണ് ചെയ്തത്. ശാപമോക്ഷത്തിൻ്റെ സെറ്റിൽ വെച്ചാണ് ജോസ് പ്രകാശ് മുൻകൈയെടുത്ത് കൃഷ്ണനേരെ ജയൻ എന്ന് ജ്ഞാനസ്നാനം ചെയ്യുന്നതെന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. തൃക്കൃഷിക്കായി സംവരണം ചെയ്യപ്പെട്ടിരുന്ന ഇത്തരത്തിലുള്ള നാമകരണ ശുശ്രൂഷയുടെ ചുക്കാൻ ഒരു തവണത്തേക്ക് ജോസ് പ്രകാശ് കയ്യാളിയ മുഹൂർത്തം കൂടിയായിരുന്നു അത്. പൂന്തേനരുവി, ടൂറിസ്റ്റ് ബംഗ്ലാവ്, സൂര്യവംശം, ഉല്ലാസയാത്ര, പിക് പോക്കറ്റ്, മധുരം തിരുമധുരം, ധർമ്മക്ഷേത്രേ, കുരുക്ഷേത്രേ, അഗ്നിപുഷ്പം തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷമാണ് ഹരിഹരൻ സംവിധാനം ചെയ്ത, സുപ്രിയയുടെ ഹരിപ്പോത്തൻ നിർമ്മിച്ച പഞ്ചമി എന്ന ചിത്രത്തിൽ ഒരു ഫോറസ്റ്റ് റേഞ്ചറുടെ വേഷം ജയനെ തേടിയെത്തുന്നത്. ആ ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അതിലെ ഗാനങ്ങൾ എന്നും മലയാള സിനിമയിലെ കോരിത്തെരിപ്പിക്കുന്ന സംഗീതത്തിൻ്റെ സ്മൃതി ദീപ്തങ്ങളായ സാക്ഷ്യങ്ങളായി. അതിലെ ഫോറസ്റ്റ് റേഞ്ചർ എന്ന കഥാപാത്രത്തിലൂടെ ജയൻ എന്ന നടന് ഇവിടെ ഒരു ചെറിയ ഇടം സ്വന്തമായി. ജയൻ്റെ അഭിനയ യാനത്തിൽ അദ്ദേഹത്തെ നായക പദവിയിലേക്ക് അസന്നിഗ്ധമായി അരിയിട്ട് വാഴിച്ച ഒരു ചിത്രത്തിൻ്റെ ശില്പിയും ഹരിഹരൻ തന്നെയായിരുന്നു. ശരപഞ്ചരം എന്ന ചലച്ചിത്രത്തിലെ ആ കുതിരക്കാരൻ്റെ വേഷത്തോടു കൂടിയാണ് താരതമ്യങ്ങളില്ലാത്ത വിധത്തിലുള്ള ജനപ്രീതി ഒരു ലഹരി പോലെ ജയനെ പിന്തുടർന്ന് എത്തുന്നത്.
അതിൽ ഒരു ആണുടലിൻ്റെ സമസ്ത ദീപ്ത സാധ്യതകളും കാന്തിയും വശീകരണ മന്ത്രത്തോടെ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ നാം നിർബന്ധിതനാകുന്ന വിധത്തിൽ ഉൾവേശിപ്പിച്ചുകൊണ്ടാണ് അതിൻ്റെ ദൃശ്യങ്ങൾ ഹരിഹരൻ ഒരുക്കിയത്. കുതിരയെ എണ്ണ കൊണ്ട് മസാജ് ചെയ്യുന്ന ആ ഒരു രംഗമുണ്ടത്, ഷീലയുടെ കഥാപാത്രം മട്ടുപ്പാവിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് കാണുന്നത് ഈ കുതിരക്കാരൻ്റെ പുറം വടിവാണ്. ആ മസിലുകൾ മെല്ലെ വിരിഞ്ഞ് വിടർന്ന് മാംസപേശികൾ ഇങ്ങനെ തഴുത്ത് മിനുങ്ങി നിന്ന് കുതിരയുടെ മധ്യഭാഗത്തുനിന്ന് തുടങ്ങി ഇരു കൈകളും കുതിരയുടെ രണ്ട് പാർശ്വങ്ങളിൽ അഗ്രത്തോളം വിടരുകയും വീണ്ടും ചുരുങ്ങുകയും വിടരുകയും ചെയ്യുമ്പോൾ ആ മാംസപേശികളുടെ താളാത്മകമായ ചലനം, ഒരുപക്ഷെ നമ്മുടെ സിനിമയിൽ ആദ്യമായിട്ടാകണം പ്രേക്ഷകർക്കിടയിലെ സ്ത്രീ വിഭാഗത്തിൽ നിന്ന് ആരാധനയുടെ ശീൽക്കാര ശ്രുതിയിലുള്ള വീർപ്പുകൾ തിയേറ്ററുകളിൽ മുഖരിതമാകുന്നത്. അതൊരു അതിൻ്റെ ഏറ്റവും പോസിറ്റീവായ അർത്ഥത്തിൽ തന്നെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു പുരുഷൻ എന്ന രീതിയിൽ തങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ഏറ്റവും മൂർത്തമായ സങ്കല്പത്തിൻ്റെ ആൾരൂപമായി ഇവിടുത്തെ പ്രേക്ഷകർക്കിടയിൽ, പ്രത്യേകിച്ചും സ്ത്രീ പ്രേക്ഷകർക്കിടയിൽ ജയൻ പ്രതിഷ്ഠ നേടുകയായിരുന്നു. തുടർന്ന് അങ്ങോട്ട് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ജയൻ്റെ ഓരോ ചലനങ്ങളും, ജയൻ്റെ ശബ്ദത്തിന് ഒരു പ്രത്യേകതരം മോഡുലേഷനാണുള്ളത്. ആവർത്തനത്തിൻ്റെ ഒരു വൈരസ്യം എപ്പോൾ വേണമെങ്കിലും അതിൽ കനം തൂങ്ങാമായിരുന്നു. പക്ഷേ ചടുലമായ ഭാവചലനങ്ങളിലൂടെ, ശരീരഭാഷയുടെ ചുറുചുറുക്കാർന്ന ചുവടുകളിലൂടെ തൻ്റെ ശബ്ദത്തിൻ്റെ പരിമിതിയെ മുഴക്കമുള്ള ശബ്ദമാണ്, വികാരങ്ങളെ ഘനഗംഭീരമായി നിവേശിപ്പിക്കാൻ കഴിയുന്നതാണ് അതിൻ്റെ മുഴക്കം. പക്ഷേ അതിലെ ആരോഹണാവരോഹണങ്ങളിലെ ശ്രുതി താഴ്ചകളും ഉയർച്ചകളും സ്ഥായികളും വേണ്ട വിധമായില്ലെങ്കിൽ അതേത് നിമിഷവും പാളി ഒരാവർത്തനത്തിൻ്റെ വൈരസ്യം ജനിപ്പിക്കാമായിരുന്നു. പക്ഷെ അവിടെയെല്ലാം കൗശലപൂർവം പിടികൊടുക്കാതെ വഴുതി മാറി നിന്നുകൊണ്ട് അതേസമയത്ത് തൻ്റെ ശരീരചേഷ്ടകളിലും തൻ്റെ ശരീരഭാഷയുടെ വ്യംഗ്യ സൂചകങ്ങളിലും പ്രേക്ഷക മനസ്സിനെ തളച്ചിട്ടുകൊണ്ട് തൻ്റെ ചുവടുകൾക്കൊപ്പം അവർ തന്നെ അനുധാവനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ജനപ്രീതി അതിനകം അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. തുടർന്ന് അങ്ങോട്ട് ജയൻ്റെ ജൈത്രയാത്രയുടെ കാലമാണ് നാം കാണുന്നത്. മാമാങ്കം തുടങ്ങിയ ചിത്രങ്ങൾ വരുന്നതോടുകൂടി ഒരു സഹനായക നടൻ എന്ന രീതിയിൽ കൂടി ജയൻ്റെ സാന്നിധ്യം മലയാള സിനിമ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. മൾട്ടിസ്റ്റാർ ചിത്രങ്ങളുടെ ഒരു കാലഘട്ടം വന്നപ്പോൾ ജയന് പ്രേമനസീറിനും മധുവിനും ഒപ്പം തന്നെ ഒരു സിംഹാസനം പണിതു കൊടുക്കുവാൻ മലയാള സിനിമാ ലോകം തയ്യാറായി. അങ്ങനെ മൾട്ടിസ്റ്റാർ ചിത്രങ്ങളിൽ ഒരുപക്ഷെ ജയൻ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് പ്രേമനസീറിൻ്റെ കൂടെയാണ്. ജയൻ എന്ന് പറയുന്ന നടൻ്റെ യശസ്സും തിരശ്ശീലയിലെ സാന്നിധ്യവും ഒരു സിനിമയുടെ വിജയത്തിന് എങ്ങനെ പ്രയോജനകരമായി ഉപയോഗിക്കാം എന്നുള്ളതിൽ ഒരു ദീർഘദർശിയുടെ വീക്ഷണത്തോടു കൂടിയ ഇടപെടലുകൾ പ്രേമനസീർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ജയനോടൊപ്പം നായക വേഷങ്ങൾ പങ്കിടുന്നതിൽ എന്നും പ്രേമനസീർ മുൻകൂർ താല്പര്യം കാണിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ വൻ വിജയം നേടുകയുണ്ടായി. മധുവിനോട് ചേർന്നും അദ്ദേഹം അത്തരത്തിലുള്ള ചിത്രങ്ങൾ നമുക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സോമൻ സുകുമാരൻ എന്ന ആ കാലഘട്ടത്തിലെ നായക നടന്മാരിൽ ഏറ്റവും ഉന്നതിയിൽ നിന്നിരുന്ന വ്യക്തികളുമായിട്ടും ചേർന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ നമ്മളെ ആകർഷിച്ചിരുന്നു. അതേസമയത്ത് തന്നെ ഇത്തരം ചിത്രങ്ങളിൽ നിറഞ്ഞാടുമ്പോഴും ദിവസത്തിൽ 24 മണിക്കൂറുണ്ടെങ്കിൽ അതിൽ 23 മണിക്കൂറും അഭിനയത്തിന് വേണ്ടി സ്വയം ഒഴിഞ്ഞിടുമ്പോഴും എപ്പോഴെങ്കിലും വ്യത്യസ്തമായൊരു സിനിമയോ വ്യത്യസ്തമായൊരു കഥാപാത്രമോ തന്നെ തേടി വരുന്നുവെങ്കിൽ അതിനുവേണ്ടി സമയം കണ്ടെത്തുവാനും ജയൻ എന്നും ശ്രദ്ധാലുവായിരുന്നു. രണ്ട് പെൺകുട്ടികൾ എന്ന പേരിൽ ഡയറക്ടർ മോഹൻ ആദ്യമായൊരു ചിത്രം സംവിധാനം ചെയ്യുമ്പോൾ മോഹൻ്റെ ചലച്ചിത്ര സംസ്കൃതിയെക്കുറിച്ച് അറിവുണ്ടായിരുന്ന ജയൻ അതിൽ ചെറിയ ഒരു വേഷമാണെങ്കിലും അതിൻ്റെ ഭാഗമായി തീരുവാൻ തയ്യാറായി. അദ്ദേഹത്തിൻ്റെ ലഭ്യത മോഹന് പ്രാപ്യമാക്കി തീർത്തു കൊടുത്തു.
ശ്രീകുമാരൻ നമ്പി കെ സുരേന്ദ്രൻ്റെ ഭിക്ഷാം ദേഹി എന്ന് പറയുന്ന നോവൽ ചലച്ചിത്രമാക്കുമ്പോൾ അതിലൊരു സന്യാസി വര്യൻ്റേതായ വളരെ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ ശ്രീകുമാരൻ നമ്പി സമീപിച്ചത് ജയനയാണ്. പൂർണ്ണ മനസ്സോടെ മറ്റു തിരക്കുകൾക്കിടയിൽ പൂർണ്ണമായ സ്വാസ്ഥ്യത്തോടുകൂടി തൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിനു വേണ്ടി സ്വയം പകുത്തു കൊടുത്തുകൊണ്ട് ശ്രീകുമാരൻ തമ്പിക്ക് പിന്തുണ നൽകിയ ജയനയും ഈ കൂട്ടത്തിൽ നമ്മൾ ഓർക്കണം. കച്ചവട സിനിമയിൽ നിറഞ്ഞാടുമ്പോൾ ഇങ്ങനെ കിട്ടിയ അപൂർവം ചില സന്ദർഭങ്ങൾ മാറ്റി നിർത്തിയാൽ പതിവ് വാർപ്പ് രീതിയിലുള്ള കഥാപാത്രങ്ങൾ കൊണ്ടാണ് ജയനെ മലയാള സിനിമ ആഘോഷിച്ചത് എന്ന യാഥാർത്ഥ്യവും പരുഷമായ യാഥാർത്ഥ്യവും നാം ഈ കൂട്ടത്തിൽ ചേർത്ത് കാണേണ്ടതാണ്. സോമനാവട്ടെ, സുകുമാരനാവട്ടെ, പ്രേംനസീറിനാവട്ടെ, മധുസാറിനാകട്ടെ, ഇവർക്കെല്ലാം ലഭിച്ചു പോകുന്ന കാതലുള്ള കഥാപാത്രങ്ങൾക്കിടയിൽ അവരെക്കാൾ കൂടുതൽ ഹർഷാരവങ്ങൾ നേടിയെടുത്തിരിക്കാം. പക്ഷേ ആ ഹർഷാരവങ്ങൾക്കിടയിൽ ഒരു നടന് തൻ്റെ അഭിനയത്തിൻ്റെ മാറ്റു തെളിയിക്കാവുന്ന കഥാപാത്രങ്ങൾ കിട്ടാതെ വരികയും കയ്യടി മാത്രം നേടിത്തരുന്ന കഥാപാത്രങ്ങളുടെ ആവർത്തനത്തിലൂടെ താൻ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുകയാണെന്ന് തിരിച്ചറിയുവാനും ആ തിരിച്ചറിവിൽ നൊമ്പരപ്പെട്ടുകൊണ്ട് തന്നെ തന്നെക്കൂടി ആശ്രയിച്ച് താൻ കൂടി ഭാഗവാക്കായ ഒരു ചലച്ചിത്ര വ്യവസ്ഥിതിയുടെ തുടർയാനത്തിന് തൻ്റെ ത്യാഗങ്ങൾ ആവശ്യമെങ്കിൽ അവിടെ തൻ്റെ സ്വാർത്ഥത അതിന് വിഘാതമാകരുത് എന്ന വിശാലമായ സമീപനം ജയൻ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പലപ്പോഴും പാങ്ക്റൂം ഹോട്ടലിലാണ് അദ്ദേഹം സ്ഥിരമായി മദ്രാസിയിൽ താമസിച്ചിരുന്നത്. ആ ഇടയ്ക്ക് ഞാൻ കുറേ നാളുകൾ പാങ്ക്റൂം ഹോട്ടലിൽ താമസിക്കുമായിരുന്നു. ദിവസവും ചിത്രീകരണത്തിന് പോകുന്നതിന് മുമ്പ് എൻ്റെ മുറിയിൽ വന്ന് ഒരു നിമിഷം കുശലം പറഞ്ഞ ശേഷം മാത്രം പോവുക അദ്ദേഹത്തിൻ്റെ പതിവുകളിലൊന്നായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ദിവസവും ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നാൽ 10-10:30 കഴിയാണ്ട് ഞാൻ ഉറങ്ങില്ല എന്നറിയാവുന്നതുകൊണ്ട് എൻ്റെ മുറിയിൽ വന്ന് ഒരു 5 മിനിറ്റ് കുശലം പറഞ്ഞ ശേഷം പോകുന്ന ഒരു ശീലവും അദ്ദേഹം മുടക്കിയിരുന്നില്ല. എപ്പോഴും കൊച്ചിയിൽ വെച്ച് ആദ്യ നാളുകളിൽ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര പ്രവേശനത്തിന് മുമ്പുള്ള നാളുകളിൽ പരിചയപ്പെടുമ്പോഴും തിരക്കുള്ള നാളുകളിൽ കാണുമ്പോഴും ഹോട്ടൽ കോറിഡോറുകളിലെ അപൂർവ നിമിഷങ്ങളിലുള്ള പരസ്പരമുള്ള പാസിംഗിൽ കാണുമ്പോഴും അതെ, എപ്പോഴും ശുഭ്ര വസ്ത്രധാരിയായി അണിഞ്ഞൊരുങ്ങി എന്നതിൻ്റെ കൃത്രിമത്വം ഒഴിവാക്കി നിർത്തിക്കൊണ്ടുള്ള ഓൾവേസ് വെൽ ഡ്രസ്ഡ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഔപചാരികമായ വേഷവിധാനത്തിൻ്റെ അകൽച്ച നമ്മളിൽ ജനിപ്പിക്കാത്ത വിധത്തിലുള്ള എ സ്മാർട്ട് അപ്പിയറൻസ് എന്ന് പറയുന്നത് ജയൻ്റെ പ്രത്യേകതയായിരുന്നു. ജയൻ ഒരിക്കലും വികൃതമായ അലസമായ വേഷവിധാനങ്ങളോടെ ആരുടെയെങ്കിലും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഞാൻ നേരിട്ട് പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഷണ്ടി വളരെ വ്യാപകമായിരുന്നില്ല, എങ്കിലും അദ്ദേഹം തുടർച്ചയായി വിഗ് ധരിച്ചിരുന്നു. താൻ പ്രതിനിധാനം ചെയ്യുന്ന നായക കഥാപാത്രങ്ങൾക്ക് അത്തരത്തിലുള്ള സമൃദ്ധമായ ഒരു കേശ സ്ഥിതത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന തിരിച്ചറിവിലാകാം അദ്ദേഹം സ്വകാര്യ നിമിഷങ്ങളിൽ ഒഴികെ ആ വിഗ് ഒഴിവാക്കാറുമുണ്ടായിരുന്നില്ല. എവിടെയെല്ലാമോ വെച്ച് ഹരിഹരൻ എന്ന സംവിധായകനും ജെ സി എന്ന സംവിധായകനും ജയനും തമ്മിലുണ്ടായിരുന്ന മാനസികമായ ഹൃദയൈക്യത്തിന് വിള്ളലുകൾ സംഭവിക്കുകയും ആ വിള്ളലുകളെ കൂടുതൽ വലിയ അകലങ്ങളാക്കി മാറ്റുന്നതിലും വർദ്ധിപ്പിച്ചെടുക്കുന്നതിലും തൽപരകക്ഷികളായ ചിലരുടെ സ്വാർത്ഥത ഉണർന്ന് ഇടപെടുകയും ചെയ്തതോടുകൂടി താൻ ജയനെ നായകനാക്കി നിർമ്മിക്കാനിരുന്ന 3-4 ചിത്രങ്ങളിൽ നിന്ന് ഒരുമിച്ച് ജയനെ ഒഴിവാക്കിക്കൊണ്ട് ഹരിഹരൻ മറ്റു നടന്മാരെ വെച്ചുകൊണ്ട് ആ ചിത്രങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥ വന്നു. ജെ സിയും അദ്ദേഹത്തിൻ്റെ ഏതോ ചിത്രത്തിലെ ഏതോ ഒരു വേഷത്തിൽ ജയൻ അല്പം വൈമനസ്യം കാണിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ജയനെ തുടർന്നുള്ള ഏതാനും ചിത്രങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ അവിടെയൊന്നും ഇവരോട് വ്യക്തിപരമായ നിലയിൽ വിദ്വേഷം കാണിക്കാതെ ഉള്ളിൽ അനുഭവപ്പെട്ട അപ്രീതിയും നീരസവും സൗമ്യമായി മാത്രം പുറത്ത് പ്രത്യക്ഷത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് എന്നാൽ ഏറ്റവും അടുപ്പവും ഏറ്റവും കൂടുതൽ സ്നേഹവും ഉണ്ടായിരുന്നവരിൽ നിന്ന് ഇങ്ങനെ അകൽച്ചയുടെ ഊഴം തനിക്കായി നിവേശിക്കപ്പെടുമ്പോൾ അതിൽ നൊമ്പരപ്പെട്ടും തന്നെയാണ് ജയൻ ആ സാഹചര്യത്തോട് പ്രതിഭവിച്ചത്. അപ്പോഴേക്കും മുഖ്യധാരയിലെ വ്യാപാര സിനിമ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള വാർപ്പ് ചലച്ചിത്രങ്ങൾ ജയനെ അവരുടെ കുത്തകയാക്കി മാറ്റിക്കഴിഞ്ഞിരുന്നു. അതിനിടയിൽ ജയന് നഷ്ടപ്പെട്ടു പോകുന്ന ഇത്തരം ചിത്രങ്ങളെക്കുറിച്ച് വിലപിക്കുവാനുള്ള സാവകാശം പോലും ലഭിച്ചിരുന്നില്ല. ജയൻ ആഘോഷിക്കപ്പെടുകയായിരുന്നു. ഹരിഹരനും ജയനും ചേർന്നുള്ള ദ്വയത്തിൻ്റെ ആ ചലച്ചിത്ര കൂട്ടായ്മ ഇപ്രകാരം മുറിഞ്ഞകലാതെ തുടർന്നിരുന്നുവെങ്കിൽ നമുക്ക് ലഭിക്കുമായിരുന്ന ഒരുപിടി ഭേദപ്പെട്ട ചിത്രങ്ങളുണ്ട്. ഒരു അഭിനേതാവിൻ്റെ അഭിനയ പ്രാപ്തിയുടെ ഭേദപ്പെട്ട കൂടുതൽ നല്ല ദൃഷ്ടാന്തങ്ങൾ നമുക്ക് പകർന്നു തരുവാൻ ജയന് കഴിയുമായിരുന്നു. ജയനെ വളരെ ബുദ്ധിപൂർവം തന്നെ പ്രയോജനപ്പെടുത്തുവാൻ ഹരിഹരൻ്റെ സംവിധായകൻ്റെ
സിദ്ധിക്ക് കൂടുതൽ കഴിയുമായിരുന്നു. പക്ഷേ അതെല്ലാം എങ്കിൽ എന്ന വിശേഷണത്തോടു കൂടി മാത്രം ഇച്ഛാഭംഗത്തോടെ നമുക്ക് ഓർമ്മിക്കുവാൻ കഴിയുന്ന വസ്തുതകളാണ്. ജയനിലെ നടനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും അല്പമെങ്കിലും വൈവിധ്യമാർന്ന വേഷങ്ങളിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ സഹായിക്കുകയും ചെയ്തിട്ടുള്ള മറ്റൊരു സംവിധായകൻ ഐ വി ശശിയാണ്. ശശിയുടെ നിരവധി ചിത്രങ്ങളിൽ ജയൻ മുഖ്യവേഷം അഭിനയിച്ചു പോന്നിരുന്നു. ഐ വി ശശി സംവിധാനം ചെയ്യാനിരുന്ന ഒരു ചിത്രത്തിലും അതേപോലെ തന്നെ ഷീല അടക്കമുള്ളവർ ചേർന്ന് നിർമ്മിക്കാനിരുന്ന പി ജി വിശ്വമരൻ സംവിധാനം ചെയ്യാനിരുന്ന ഒരു ചിത്രത്തിലും മുഖ്യവേഷത്തിൽ അഭിനയിക്കേണ്ടിയിരുന്നത് ജയനാണ്. അതിനിടയിലാണ് കോളിളക്കങ്ങൾ സൃഷ്ടിച്ച വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ഒരു ദുരന്തത്തിലൂടെ ആ ജീവൻ പൊലിഞ്ഞു പോകുന്നത്. തുഷാരം എന്ന ഐ വി ശശി ചിത്രത്തിൽ ജയൻ അഭിനയിക്കേണ്ടിയിരുന്ന വേഷം പിന്നീട് അഭിനയിച്ചത് രതീഷാണ്. സ്ഫോടനം എന്ന പി ജി വിശ്വമരൻ്റെ ചിത്രത്തിൽ ജയൻ അഭിനയിക്കേണ്ടിയിരുന്ന വേഷത്തെ അതിലെ സഹനായക വേഷം അഭിനയിക്കാനിരുന്ന സുകുമാരന് കൈമാറിക്കൊണ്ട് സുകുമാരൻ അഭിനയിക്കേണ്ടിയിരുന്ന വേഷത്തിലേക്ക് കെ ജി ജോർജിൻ്റെ മേള എന്ന ചിത്രത്തിൽ മാത്രം, അതിനു മുമ്പ് എം ടി സംവിധാനം ചെയ്യാനിരുന്ന ഒരു ചെറിയ ചിത്രത്തിലും, അതിനുശേഷം എം ടിയുടെ തിരക്കഥയിൽ ആസാദ് നിർമ്മിച്ച വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലും മാത്രം ചെറിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു അഭിനേതാവിനെ കാസ്റ്റ് ചെയ്യാനുണ്ടായത്. സജിൻ എന്ന പേരിലാണ്, താരനാമത്തിലാണ് അദ്ദേഹം ആ വേഷത്തിൽ അഭിനയിച്ചത്. പക്ഷെ പിന്നീട് അദ്ദേഹം സ്വന്തം പേരിലേക്ക് തിരിച്ചുപോയി മമ്മൂട്ടി എന്ന പേരിൽ മലയാള സിനിമയിലെ ഇതിഹാസ സമാനമായ താര സിംഹാസനത്തിൽ അവരോധിതനാവുകയും ചെയ്തു. ജയൻ എന്ന നടന് വളരെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ സേതുമാധവൻ സാർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ കൊണ്ട് ജയനെ ശ്രീകുമാരൻ നമ്പി പലപ്പോഴും ആശ്ലേഷിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ പതിവ് വാർപ്പ് രീതിയിലുള്ള പല റീമേക്ക് ചിത്രങ്ങളുടെയും വിജയത്തിൻ്റെ പുറകിലുള്ള മുഖ്യ ശക്തി കേന്ദ്രമായി ശ്രീകുമാരൻ നമ്പി അടക്കമുള്ള സംവിധായകർ ജയനെ പ്രയോജനപ്പെടുത്തിയിട്ടുമുണ്ട്. ജയൻ എന്ന നടന് ഒഴിവാക്കാമായിരുന്ന ഒരുപാട് സാഹസികമായ അപകട സാധ്യതയുള്ള നിമിഷങ്ങളും സ്വന്തം അഭിനയ ജീവിതത്തിലുണ്ടായിരുന്നു. കോളിളക്കം എന്ന പേരിൽ സുഗുണ സ്ക്രീനിൻ്റെ ബാനറിൽ സി വി ഹരിഹരൻ ഒരുക്കുന്ന പി എൻ സുന്ദരം സഹവർത്തിക്കുന്ന ഒരു സിനിമ, സംഘട്ടനത്തിന് വളരെ പ്രാധാന്യമുള്ള നാടകീയ സന്ധികൾ നിറഞ്ഞ ഒരു സിനിമയിലെ ഒരു ഹെലികോപ്റ്റർ സംഘടന രംഗത്തിന് ജയൻ കൂടി പങ്കെടുക്കേണ്ടതായ ആവശ്യമുണ്ട്. അത് സുകുമാരനും ബാലൻ കെ നായരും ജയനും കൂടി ചേർന്നുള്ളൊരു സംഘടന രംഗമാണ്. ആ ചിത്രത്തിൽ മറ്റെല്ലാ മുഖ്യ താരങ്ങളും അഭിനയിക്കുന്നുണ്ട്. ആ ഹെലികോപ്റ്റർ രംഗം ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഒരു ദിവസം പീരിമേട്ടിൽ നിന്നുള്ള പ്രേംനസീർ നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു ശശികുമാർ ചിത്രത്തിൻ്റെ സെറ്റിൽ നിന്നാണ് ജയൻ വരുന്നത്. രാത്രി വൈകുന്നത് വരെ ഷൂട്ട് ചെയ്ത് രാവിലത്തെ ഫ്ലൈറ്റിൽ മദ്രാസിലെത്തി അന്ന് പകൽ കൊണ്ട് ആ രംഗം പൂർത്തിയാക്കി അന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിലോ വൈകിട്ടത്തെ ട്രെയിനിലോ മടങ്ങി ചെന്ന് പിറ്റേ ദിവസം പെരിമേട്ടിലെ ഷൂട്ടിംഗ് തുടരാമെന്ന ധാരണയിലും സങ്കല്പത്തിലുമാണ് ജയൻ പോയത്. യാത്രയാക്കുമ്പോൾ സംഘടന രംഗങ്ങൾക്ക് വിശ്വാസ്യത വേണം, യഥാർത്ഥത്തിൻ്റെ പ്രതീതി വേണം. പക്ഷെ അതിനിടയിൽ നടൻ ഒരു മനുഷ്യനാണെന്നുള്ള ഓർമ്മ കൂടി സൂക്ഷിക്കണമെന്ന സ്നേഹരൂപേണയുള്ള ഉപദേശം എന്തുകൊണ്ടോ അന്നത്തെ ദിവസം വിളിച്ച് പ്രത്യേകം ജയന് നൽകുന്ന പ്രേംനസീറിനെക്കുറിച്ചും ഞാൻ പിന്നീട് കേൾക്കാനിട വന്നിട്ടുണ്ട്. ഏതായാലും ആ രംഗം ഭംഗിയായി ചിത്രീകരിച്ച് കഴിഞ്ഞപ്പോൾ ജയന് തോന്നി എവിടെയോ ചില ഭാഗങ്ങളിൽ ഒരു ചെറിയ അപൂർണതയുണ്ട്. ഹെലികോപ്റ്ററിൽ കയറി രക്ഷപ്പെടാൻ തുടങ്ങുന്ന പ്രതിനായകനായ ബാലൻ കെ നായർ അതറിഞ്ഞ് അയാളെ തങ്ങളുടെ വരുതിയിലേക്ക് തിരികെ പിടിച്ചിറക്കി നിയമത്തിൻ്റെയും ചോദ്യങ്ങളുടെയും മുമ്പിൽ ഉത്തരം പറയുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് നിർത്തേണ്ട ദൗത്യമാണ് അതിലെ നായക നടന്മാരായ സുകുമാരനും ജയനുമുള്ളത്. സുകുമാരൻ ഓടിക്കുന്ന ബൈക്കിൻ്റെ പുറകിലെ സീറ്റിലിരുന്നു കൊണ്ട് ഹെലികോപ്റ്ററിനെ പിന്തുടരുന്ന അവർ ആ ഹെലികോപ്റ്ററിൻ്റെ ഗ്രൗണ്ട് സ്റ്റാൻഡിലേക്ക് ഈ ബൈക്കിൻ്റെ പിൻസീറ്റിൽ നിന്നുകൊണ്ട് എഴുന്ന് നിന്നുകൊണ്ട് ജയൻ്റെ കഥാപാത്രം ചാടി പിടിച്ചു തൂങ്ങുന്നതും അങ്ങനെ അതിൻ്റെ ഒലച്ചിലിൽപ്പെട്ട് ബാലൻകെനായരുടെ കഥാപാത്രത്തിൻ്റെ നേർക്ക് ഇയാൾ വലിഞ്ഞു ഇഴഞ്ഞു കയറുന്നതും അവിടെ അതിനുള്ളിൽ നടക്കുന്ന സംഘട്ടനത്തിൽ പിന്നീട് ക്ലോസപ്പ് ക്ലോസ് ഷോട്ട്സിൽ എടുക്കാവുന്ന വിധത്തിൽ ബാലൻകെനായർ അദ്ദേഹം കീഴടക്കുന്നതും അങ്ങനെ ബാലൻകെനായരുടെ കഥാപാത്രം കീഴ്പ്പെടുന്നതുമായ രംഗമാണ് ചിത്രീകരിക്കേണ്ടിയിരുന്നത്. അതൊരുവിധം ഭംഗിയായി ചിത്രീകരിച്ചിരുന്നു. പക്ഷെ ഒന്നുകൂടി എടുക്കണമെന്നുള്ള ജയൻ്റെ നിർബന്ധപൂർവമായ പ്രേരണയ്ക്ക് വഴങ്ങി അത് വീണ്ടും ചിത്രീകരിക്കുകയും അത് ചിത്രീകരിക്കുന്ന സന്ദർഭത്തിൽ ജയൻ ഈ ഹെലികോപ്റ്ററിൻ്റെ താഴത്തെ ഗ്രൗണ്ട് സ്റ്റാൻഡിൽ കടിച്ച് പിടിച്ച് തൂങ്ങി നിൽക്കുകയും
ബാലൻകി നായരുടെ കഥാപാത്രം എഴുന്നേൽക്കണം, ജയൻ മുകളിലേക്ക് പിടിച്ചു കയറി വരാതിരിക്കത്തക്ക വിധത്തിൽ ജയനെ തടയണം. ഇതിനിടയിൽ എപ്പോഴോ അത് ഓടിച്ചിരുന്ന പൈലറ്റിൻ്റെ നിയന്ത്രണം ഒന്ന് പാളുകയും ഉയർന്നു പോയിക്കൊണ്ടിരുന്ന ഹെലികോപ്റ്റർ ജയനോ ബാലൻകി നായർക്കോ കണ്ടുനിന്ന മറ്റുള്ളവർക്കോ ഇടപെടുവാനോ പ്രതീക്ഷിക്കുവാനോ കഴിയാത്ത വിധത്തിൽ പെട്ടെന്ന് വളരെ ശക്തമായി താഴേക്ക് വന്ന് ആഞ്ഞടിക്കുകയും വീണ്ടും ഉയർന്നു പൊങ്ങുകയും ചെയ്തപ്പോൾ തലയ്ക്കും ശരീരത്തിനും വളരെ ഗുരുതരമായ ക്ഷതങ്ങളേറ്റുകൊണ്ട് ജയൻ മോഹലസ്യപ്പെട്ട് താഴെ വീഴുന്ന ദുരവസ്ഥയാണ് ഉണ്ടായത്. ആ അവസ്ഥയിൽ നിന്ന് ജയൻ എന്ന മനുഷ്യൻ പിന്നീട് ഉണർവിൻ്റെ ഊഴത്തിലേക്ക് മടങ്ങി വന്നില്ല. വിജയ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ എല്ലാ ശ്രമങ്ങളും നടത്തി നോക്കിയെങ്കിലും ആ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ആ അപകടത്തിൽ തന്നെ ഗുരുതരമായി പരിക്കേറ്റ ബാലൻകി നായർ ആഴ്ചകളോളം ചികിത്സ നേടിയ ശേഷമാണ് പുറത്തിറങ്ങിയത്. മരണം വരെ ആ പരിക്കുകളുടെ വേദന അദ്ദേഹത്തെ അലട്ടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു മിന്നായം പോലെ കടന്നു വന്ന് ചുറ്റുപാടും മുഴുവൻ പ്രകാശം വിധാനിച്ചുകൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രമായി തിളങ്ങി നോക്കി നിൽക്കെ കൺവട്ടത്ത് വെച്ച് തന്നെ ആ നക്ഷത്രം പൊലിഞ്ഞു വീഴുന്ന ഒരു ദുരന്തമായി മാറി ജയൻ്റെ ചലച്ചിത്ര ജീവിതം എന്ന് പറയുന്നത്. ബോബൻ കുഞ്ചാക്കോ ഉദയായ്ക്ക് വേണ്ടി ഒരുക്കിയ സഞ്ചാരി എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് അവസാനമായി ജയനും ഞാനും തമ്മിൽ കാണുന്നത്. എന്നോട് അദ്ദേഹം പരിഭവം സൂചിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഏറെ പ്രതീക്ഷകളുള്ള ഒരു പ്രതികാര കഥ ചലച്ചിത്രമാകുമ്പോൾ അതിൻ്റെ നിർമ്മാതാക്കളോട് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത് ഞാൻ തിരക്കഥ എഴുതണമെന്നാണ്. അവരെന്നെ സമീപിക്കുവാൻ ശ്രമിച്ചു കാണാം. ഒരു പക്ഷേ അന്നത്തെ തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്ക് തമ്മിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ആ തിരക്കഥ പിന്നീട് എഴുതിയത് പാപ്പനംകോട് ലക്ഷ്മണാണ്. അദ്ദേഹം അത് വളരെ ഭംഗിയായി എഴുതുകയും ജോഷി എന്ന സംവിധായകൻ ടൈഗർ സലീം എന്ന ശ്രദ്ധിക്കപ്പെടാതെ പോയ ചിത്രത്തിന് ശേഷം മൂർഖൻ എന്ന് പേരിട്ട ആ ചിത്രത്തിലൂടെ മലയാള സിനിമയുടെ മുഖ്യധാരയിലെ കരുത്തുള്ള ഒരു സാന്നിധ്യമായി മാറുകയും ചെയ്തു. ഒരു പക്ഷേ ഞാൻ എഴുതിയിരുന്നെങ്കിൽ ഇങ്ങനെയൊരു വിജയം ആ ചിത്രത്തിന് ലഭിക്കുമായിരുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്ദേഹമുള്ള കാര്യമാണ്. എന്നും എൻ്റെ അഭ്യുദയകാംക്ഷിയായിരുന്നു, എന്നും എൻ്റെ നല്ല സുഹൃത്തായിരുന്നു ജയൻ. ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് 77 വയസ്സ് പ്രായമാകുമായിരുന്നു. 10-36 വർഷങ്ങൾക്ക് ശേഷവും മിമിക്രിക്കാർ വേട്ടയാടുന്നൊരു താരമെന്ന നിലയിലല്ല, ജയനെ ഇഷ്ടപ്പെട്ടിരുന്ന ജയൻ്റെ സാന്നിധ്യത്തിൽ പൗരുഷത്തിൻ്റെ നിറത്തിളക്കത്തെ കാണുവാൻ ആഗ്രഹിച്ചിരുന്ന, ഇപ്പോഴും മനസ്സിൽ അയവറക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം പ്രേക്ഷകരുടെ മനസ്സിൽ ജയൻ ജയിച്ചു തന്നെ നിൽക്കുന്ന ഒരു ഓർമ്മയാണ്. സ്നേഹധനനായ ആ കലാകാരന് എൻ്റെ പ്രണാമം.